നമ്മുടെ എടപ്പള്ളിപ്പള്ളിയിൽ ഗീവർഗീസ് പുണ്യാളൻ്റെ പെരുന്നാളായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പോലെ നമ്മൾ ഈ പെരുന്നാൾ എടുത്തിരുന്നു കോഴിക്കറി നേർച്ചയൊക്കെ ആയിട്ട്. അതായത് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് കോഴിക്കറി വെച്ചുകൊണ്ട് പുണ്യാളനെ കോഴി സമർപ്പിച്ചിട്ട് കോഴിക്കറി വെച്ച് അങ്ങനെ പള്ളിയിൽ കൊണ്ടുവന്നൊക്കെ കാണിച്ച് അങ്ങനെ ഒരു നേർച്ചയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു. അതായത് ഒരു 300,000 മുകളിൽ ആളുകൾ നമ്മുടെ ആ വീഡിയോ കണ്ടിരുന്നു. അതിൽ പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ദൂരീകരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വർഷം നമ്മൾ പെരുന്നാൾ കൂടാനായിട്ടും അതുപോലെ കോഴിക്കറി വെക്കാനും കോഴിക്കറി നിറച്ച കൂടാനൊക്കെ ആയിട്ട് ഇവിടെ എത്തിയതാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോവാം. എടപ്പള്ളിപ്പള്ളിയിൽ കോഴിക്കറി നിറച്ച് വെക്കാനായിട്ട് ഒരു സ്കൂൾ ഗ്രൗണ്ടിലാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വൈകിട്ട് ഒരു 4 മണിയായപ്പോൾ എത്തിയതാണ്. അപ്പോൾ ഇട ദിവസമാണ്, ബുധനാഴ്ച ദിവസമാണ് നമ്മൾ വന്നത്. അപ്പോൾ തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, ആളുകൾ കോഴിക്കറി വെക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതൊരു ശനിയാഴ്ച ഞായറാഴ്ചയാണെങ്കിൽ ഒരുപാട് തിരക്കായനെ, അതുപോലെ ഒരു 6 മണി 7 മണി എല്ലാ ദിവസവും തിരക്കായിരിക്കും ഈ സമയങ്ങളിൽ. അപ്പോൾ നമുക്കിവിടെ ഒരു ഫാമിലീനെ കിട്ടിയിട്ടുണ്ട്, ഒരു വലിയൊരു ഫാമിലീനെ കിട്ടിയിട്ടുണ്ട്. അവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ചേച്ചി, നിങ്ങളിത് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? ഞങ്ങള് ചാലക്കുടി പരിയാരം കുറ്റിക്കാട്. എന്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു 4 കൊല്ലമായി വന്നിട്ട്, അതിനു മുന്നേ ഞങ്ങൾ എല്ലാ കൊല്ലം വരാറുണ്ട്. ഈ ഷെഡ് പണ്ട പിന്നെ വന്നിട്ടില്ല. കോഴികളെ നേർച്ച നേർച്ചയിടാൻ കൊണ്ടുപോയിക്കാ. ആ, ഞങ്ങളെല്ലാവരും നേർച്ച തന്നെ. പിന്നെ പുന്നാളിന്റെ അടുത്ത് വരുന്നത് നേർച്ചക്കല്ലേ, അല്ലാണ്ട് നമ്മള് വെച്ച് തന്നെ വരുന്നല്ലോ. അല്ല, ഞങ്ങള് കൂടുതലും ഉദ്ദേശിക്കുന്നത് പാമ്പിനെയാണല്ലോ. അപ്പൊ പോണ വഴിയിലൊക്കെ പാമ്പൊക്കെ അങ്ങനത്തെ വീടുകളിൽ വരാണ്ടും പോണോടത്തും അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഇത് ചെയ്യണതാണ്. ആദ്യമായിട്ടാണ് വന്നത്. ഇങ്ങനെ ഭക്ഷണം വെച്ച് ഇങ്ങനെ കഴിക്കാനായിട്ടുള്ള ഇതിൽ ആദ്യമായിട്ടാണ് വന്നത്. അല്ലാണ്ട് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ പുണ്യാളുടെ അടുത്ത് വന്ന് നേർച്ചയിട്ട് പോവാറുണ്ട്. പല ഉദ്ദിഷ്ട കാര്യങ്ങളും സാധിച്ച് കിട്ടാറുണ്ട്. പാമ്പിന് കണ്ടുകഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലിപ്പോ ഒരു പാമ്പ് വന്നുകഴിഞ്ഞാൽ എടപ്പള്ളി കീറിച്ചുണ്ടാന്ന് വിചാരിക്കാം, കീറിച്ചുണ്ടാന്ന് വിചാരിക്കാം. പിന്നെ നമ്മുടെ പ്രദേശത്തോടെ വരില്ല പാമ്പ്, ഉറപ്പാ. അത് ഓക്കെയാണ്. പിന്നെ നമുക്ക് ഒരു ആദ്യമായിട്ട് ഒരു വീട് പണിയാണെങ്കിൽ ആ വീട് പണിയുന്നതിൽ മുപ്പാട് ഇവിടെ വന്ന് പുണ്യാളിനൊരു നേർച്ചയുണ്ട്. ആ കാര്യമൊക്കെ ചെയ്തിട്ട് തുടങ്ങണതാണ് ഏറ്റവും കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതും കൂടി നമ്മള് ഇതില് വിചാരിക്കുന്നുണ്ട്. ഞങ്ങള് മാള അന്നമണ്ട മേൽദൂര് എന്ന സ്ഥലത്തു നിന്ന് വന്നെ, ദേശത്തുനിന്ന് വന്ന്. ഞങ്ങള് എല്ലാ കൊല്ലം ഇവിടെ വരാറുണ്ട്. ഞങ്ങൾക്ക് എല്ലാ തവണയും വരുമ്പോ ഹൈബി ഈടന്റെ ഒരു ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അവരിവിടെ MLA കൂട്ടുകാരും പോയി വെക്കുന്ന ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടാറുണ്ട് എല്ലാ തവണയും. ഈ തവണ വോട്ടെടുപ്പൊക്കെ നേരത്തെ നടന്നതുകൊണ്ട് ഞങ്ങക്ക് കിട്ടിയില്ല. ഒരു ഫാമിലി തവണ ഇല്ല, ഞങ്ങളിപ്പോ മൊത്തം ഒരു 4-5 ഫാമിലി ഉണ്ട്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ വന്നേക്കണ, TG എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് വന്നേക്കണ്. അപ്പൊ ഒരു വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൊത്തം ഫാമിലി ആയിട്ട് ഇരിക്കുന്നത്. ഞങ്ങള് ടർപ്പായ കൊണ്ടിരും കാര്യങ്ങൾ കൊണ്ടിരും. ഇപ്പൊ കോഴി കൊണ്ടിരും, കോഴി കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ഞങ്ങൾ പള്ളി കൊണ്ട് നേർച്ചയിടും. നേർച്ചയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ കോഴിയോടെ കട്ട് ചെയ്യും, വെള്ളമെടുപ്പത്ത് വയ്ക്കും, കോഴിയുടെ പപ്പ് കുറച്ച് ആ കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, പെണ്ണുങ്ങൾക്കൊക്കെ ഒരു പണി അവിടെ കൊടുക്കും. സഭ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കോഴി വെട്ടി ഇതേമാതിരി ഇരുന്ന് മസാല ഇങ്ങനെ ഇരുന്ന് എന്റെ കൂട്ടുകാർ അവിടെ ഇരുന്ന് തിരുമ്പും. ഞാനിവിടെ ഇരുന്ന് കോഴി വെട്ടിട്ട് കൊടുക്കും. വർഷങ്ങളായിട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു കാര്യമാണത്. ഇതിൽ ഞങ്ങൾക്ക് ഇപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞ മാതിരി ഹൈബ്രിഡിന്റെ ഒരു ഭക്ഷണം ഞങ്ങൾ വന്നിട്ട് ഒരു 3 വർഷം ഞങ്ങൾക്ക് അടുപ്പിച്ച് ഞങ്ങൾ വരുന്ന ദിവസം കടക്കാതായിരുന്നു ഫുഡ്. ഞങ്ങൾക്ക് ഒരു ഇടഭക്ഷണം കിട്ടുന്നതായിരുന്നു. ഞങ്ങളൊരു പഴനരയ്ക്ക് അങ്ങ് നല്ലൊന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു ഇനി പടപ്പത്ത് കയറി ഞങ്ങൾക്ക് മാക്സിമം ഒരു 6:30 6:30 ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് കടന്ന് പോകണം. ഈ ഒരു ടൈമിന് വന്നു കഴിഞ്ഞാല് ആർക്കും ഭക്ഷണം വെച്ച് കഴിച്ചിട്ട് പോകാനും എല്ലാ കാര്യങ്ങൾക്കും നല്ല സൗകര്യമാണ്. നമ്മ രാത്രി ചിലപ്പോ ഇച്ചിരി ചൂടിന്റെ കാര്യം പ്രശ്നമൊക്കെ ഉണ്ടാവും. ഇപ്പൊ ചൂട് കൂടുതലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ രാത്രി വരുന്നതിൽ ഏറ്റവും ബെറ്റർ ഒരു 11:30 നമ്മൾ നമ്മുടെ അടുത്തുള്ള ആൾക്കാരും കൂടി പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ കാര്യങ്ങൾ ഇതേമാതിരി ചെയ്താണ്ട് പോവാ. ഒരു 6:30 ഇവിടുന്ന് മക്കളെയും പിള്ളേരെ കൊണ്ട് നേരെ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങള് ഫാമിലി ആയിട്ട് വരാറ് എല്ലാവരും. ഞങ്ങള് ഒരു 12-13 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് തീർത്ത് പോരുന്നു. നേർച്ച തന്നെയാണ് നമ്മള്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഞങ്ങക്ക് നേർച്ച. അതിനേക്ക് മുന്നേ ഞങ്ങൾ വരാറുണ്ട്. അന്ന് വണ്ടി ആണുങ്ങൾ മാത്രമല്ല, ഞങ്ങള് ബസ്സിൽ വരും. ബസ്സിന്റെ മുകളിൽ കോഴിനിട്ട് സാധനങ്ങളും കൊണ്ട് വരാറ്.
ആലുവയിൽ വന്ന് ആലുവയിൽ നിന്ന് വേറെ വണ്ടിയിൽ വന്ന് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങള് ഭക്ഷണം വെച്ച് പോവാറ്. ഇപ്പൊ വണ്ടി സൗകര്യം അല്ലെങ്കിൽ റോഡ് സൈഡിൽ നമ്മുടെ റോഡ് റോഡ് സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഒരു വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ചെറിയൊരു ബെനിഫിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കോഴി വെച്ച് കറി വെച്ച് കഴിഞ്ഞിട്ട് അന്ന് ആണുങ്ങൾ മാത്രമല്ല, അന്ന് ഫാമിലി കേട്ടോ, ഫാമിലി ആയിട്ടുള്ള ഒരു ഇതില്ല. പിന്നെ ഇപ്പൊ വണ്ടി സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആയിപ്പോ മൊത്തം ഫാമിലി പിള്ളേർക്ക് എല്ലാവർക്കും നമ്മള് നാളെ നമ്മൾ ചത്തു കഴിഞ്ഞാലും നെയ് നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ അത് ആര് പറഞ്ഞാലും അത് ശരിയല്ല. ഇവിടെ വരുന്നവര് കള്ള് കുടിക്കുന്നുണ്ടില്ല എന്ന് പറയണമെന്നില്ല, കള്ള് കുടിക്കുന്നുണ്ട്. പക്ഷെ കള്ള് കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഇതില്ല, അതിനു വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങളിത് പാമ്പ് വരാണ്ടിരിക്കാം. കാരണം എന്ന് വെച്ചാല് പാമ്പ് വരുന്നുണ്ട് കോഴിനെ പിടിക്കാനും ഇതിനെ ഇതുകൊണ്ട്. നമ്മൾ നേർച്ചയായിട്ട് തന്നെ വന്നെ, നമ്മൾ പള്ളിയിൽ നേർച്ച ഇടുന്നു, വന്ന് ഭക്ഷണം കഴിച്ച് ശരിയാക്കി നമ്മൾ കുടുംബത്തിൽ പോകും. ഇതിന് ഒരാഴ്ച മുന്നേ ഒരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ വൈഫ് കുറച്ച് വിറക് വീട്ടിലടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളൊരു വിശ്വാസം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ, വിറക് അടക്കി വെച്ചതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചേരത്തണ്ട അടയും. ഇത് ഈ വിറകിന് മാറ്റിന്റെ ഉള്ളിൽ ഞാൻ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. പുള്ളിക്കാട്ടി കിടന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ ഓടി വായി എന്ന് പറഞ്ഞു. സാധനം എത്ര ഉള്ളൂ, ഇത്രയുള്ള സാധനം ഉള്ളു. നമ്മൾക്ക് ആ സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാല് അന്ന് നേർച്ചയ്ക്ക് നമ്മുടെ വീട്ടിലില്ലെങ്കിലും നമ്മൾ കാശ് കൊടുത്ത നേർച്ചയ്ക്ക് നമുക്ക് എല്ലാ കൊല്ലം അത് നേർച്ചയ്ക്ക് ഇത് ഭക്ഷണം കഴിക്കുന്നതുണ്ട്. ഇവിടുത്തെ ഒരു നേർച്ചയും കാര്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ് നാല് ബക്കറ്റ് വെള്ളം നമ്മുടെ എടപ്പള്ളി പള്ളിയിലെ പുണ്യാളുടെ വെള്ളം തലയിലൊക്കെ ഒന്ന് ഒഴിച്ച് ക്ലിയർ ആയി ഇവിടുന്ന് പോയി രണ്ട് മുല്ലപ്പൂമാലയൊക്കെ ഇട്ട് അതൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നല്ലൊരു പരിപാടി കണ്ടുപിടിക്കുന്നുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് കുടിച്ചാൽ പോരെ, ഈ കോഴി അവിടെ വീട്ടിൽ വെച്ചാലും കുടിക്കാം. പക്ഷെ ഇവിടേക്ക് വരുന്നത് എന്താ വെച്ചാല് ഇത്രയും ജനങ്ങൾ കൂടുന്ന ഈ കാര്യങ്ങൾ കൂടുന്ന അതിന്റെ പേരിൽ നമ്മള് ഇത് കൂടി ഇതായിട്ട് പോകുന്ന ഒരു ഫംഗ്ഷനാണ് ഞങ്ങളുടെ ഉദ്ദേശം. മറ്റേ നമ്മൾക്ക് കള്ളൂടി അങ്ങനെയുള്ള ഒരു ഇതിന്റെ അല്ല, ഒരു നേർച്ച. അതാണ് എടപ്പള്ളി പള്ളി എന്ന് വെച്ചുകഴിഞ്ഞാലുള്ള ഒരു ഐതിഹ്യം. നാപ്പത്തിമൂന്ന് വർഷമായി കണ്ടിന്യൂസ് ആയിട്ട്. ഇത് എന്തിനു വേണ്ടിയുള്ള എല്ലാ അസുഖങ്ങൾക്കും അങ്ങനെ എന്തിനു വേണ്ടിയുള്ളതാണോ? ഞങ്ങള് ശരിക്കും പറഞ്ഞ വരുന്നത് വീട്ടിലെ മൃഗാദികൾക്ക് ഒരു രക്ഷയ്ക്ക് എന്നുള്ള നിലയിലാണ്. പാമ്പാണ് മെയിൻ നിന്നും രക്ഷ നേടുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. അപ്പൊ അതിന് വീട്ടിൽ വരും, നമ്മളത് അങ്ങനെ ഒരു ഇതുണ്ട്. കൊടുത്ത വീടുകളിലൊന്നും വരില്ല എന്ന് പറയണേ, അങ്ങനത്തെ ശല്യം നേരം കാണിക്കും. അതെ, ശല്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് പൊതുവെ ധാരണ. പിന്നെ രോഗങ്ങൾ ഈ ഇതുകൾക്കൊക്കെ രോഗങ്ങളിൽ നിന്നുള്ള വീട്ടുകളിൽ ഉണ്ടാവും, അതൊക്കെ നല്ലൊരു ഇതാണ്. ഞങ്ങളൊക്കെ എത്ര വർഷമായിട്ട് 43 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് വന്നെ. ഞങ്ങൾക്ക് 60 വയസ്സായി ഞങ്ങളൊക്കെ ഒറ്റ ബാച്ചാണ്. ഞങ്ങൾ അടുത്തടുത്ത വീടുകളാണ്. ചെറുപ്പത്തിലേ തുടങ്ങിയുള്ളതാണ്. കഴിഞ്ഞ പോലെ ഇതുപോലെ വീട് എടുത്തിട്ടെ ഒരുപാട് പേര് ചോദിച്ചൊരു സംശയമാണ്, അത് എന്തിനു വേണ്ടിയുള്ള നിർച്ചണം, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. പാമ്പിന്റെ ആ ഇങ്ങനൊരു കഥ ബൈബിൾ ഇല്ലാത്തതാണല്ലോ, പിന്നെ എന്തിന്റെ പേരിലാണ് ഈ ആശയം എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ വറുതുണ്ണിയാടൻ കുന്തം കൊണ്ട് കുത്തി കൊല്ലണ്ടല്ലോ രാജകുമാരിക്കൊണ്ട് അമ്മ പോയി പാമ്പ് വന്ന് അതിനെ കുത്തി. അല്ല സാറേ, രാജകുമാരിന്റെ രക്ഷിക്ക് ചരിത്രം ഉണ്ടായിട്ട് അങ്ങനെ പാമ്പിനെ കൊണ്ട് വിഷം ഇടിപ്പിച്ച് തിരിച്ച് കുന്നാളെ. അന്ന് പാമ്പുകൾക്ക് കൈയും കലക്കി തുടങ്ങിയാണ് സമയത്ത്. അപ്പൊ രാജകുമാരിന്റെ ഭക്ഷണത്തിന് കൊടുക്കുന്ന ദിവസമാണ് പറയുന്നത്, പിന്നെയാണ് കുതിരപ്പുറത്ത് വന്നിട്ട് അങ്ങനെ ചരിത്രമുണ്ട്. അപ്പൊ വൈകുന്നേരം ഒരു 5 മണിയായപ്പോഴേക്കും അത്യാവശ്യം കുറച്ച് ആളുകൾക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് കോഴിക്കറി വെച്ച് തുടങ്ങി, ഒരുപാട് പേര് വെക്കാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയും ഒരു 6 മണി 7 മണി സമയമാകുമ്പോഴേക്കും പിന്നെയും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് എത്തും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓരോരുത്തരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും അങ്ങനെ പല രീതിയിൽ വന്ന് വെക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ടീം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാ, കേട്ടേക്കാം. അപ്പൊ ഇവിടെ വീണ്ടും നമുക്ക് 1-2 പേരോട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരോടും കൂടി കുറച്ച് കുശലാന്വേഷണം നടത്തി നോക്കാം. ഞങ്ങള് മലയാറ്റൂർ തന്നെ സാധിക്കുന്ന എല്ലാ കൊല്ലവും എത്താറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഈ കോവിഡൊക്കെ വന്നില്ലേ, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും എല്ലാ വർഷവും സാധിക്കുന്ന എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ച് ഇതേപോലെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഇവിടെ വരും. നേർച്ച അതാണ് മെയിൻ. നേർച്ച കഴിഞ്ഞ് ഇതേപോലെ
കോഴി എല്ലാം പാകം ചെയ്ത് കഴിച്ചിട്ട് നീങ്ങുന്ന ഒരു രീതിയാണ്. എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള നേർച്ചയാണോ, അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളോ അങ്ങനെ എല്ലാം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ല. നമ്മള് പാരമ്പര്യമായിട്ട് നമ്മളെ കാർന്നവന്മാർ എല്ലാവരും ഈ എടപ്പള്ളിയിൽ പെരുന്നാൾ ടൈമിൽ വരാ, ഇതേപോലെ ഈ ആചാരം പിന്തുടർന്ന് പോകുന്നു, അത്രേ ഉള്ളൂ. ഇതിപ്പോ കോഴിനെ കഴിക്കാന്നല്ല ഉപരി നമ്മുടെ ഒരു സൗഹൃദം കൂടിയാണ് ഇതിനകത്ത് നമ്മൾ പങ്കിടുന്നത്. പള്ളിയിൽ ഞങ്ങൾ പോയി, പള്ളിയിൽ പോയി എല്ലാവരും പോയി നേർച്ച കേട്ടു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി കോഴിനെ ശരിയാക്കാം. അത് കഴിഞ്ഞിട്ടൊരു 8 മണി 9 മണിയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇവിടെ വരുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും കോഴികളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ചിലത് വീട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വളർത്തി കൊണ്ടുവരുന്ന കോഴികളാണ്. അപ്പോൾ നാടൻ കോഴി ആയതുകൊണ്ടാണ് ഇവർ തീയിലൊക്കെ ഒന്ന് ചൂടാക്കി അതിൻ്റെ പപ്പും കൂടെ കരിയിച്ച് അതിനുശേഷമാണ് അത് പറിച്ച് കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കഴുകാനുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാം പള്ളി ഗ്രൗണ്ടിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അടപ്പ് കല്ലുകളും എല്ലാം അവിടെ റെഡിയാണ്. നമ്മൾ കോഴിയും ആ വിറകൊക്കെ ആയിട്ട് വന്ന് സംഭവം തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അപ്പോഴും ആളുകൾ വണ്ടികളിൽ സാധനങ്ങളും വിറകുകളും അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്കും ഒന്ന് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പള്ളിയിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ ഇവിടെ രൂപം മൊത്താൻ വേണ്ടി വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇട ദിവസമാണ്, ബുധനാഴ്ചയാണ്, വൈകുന്നേരം ഒരു 5 മണി സമയമൊക്കെ ആയിട്ടുള്ളൂ. ഇനി ഇരുട്ടും തോറുമാണ് തിരക്ക് വരുന്നത്. അതുപോലെ തന്നെ ശനിയും ഞായറും നല്ല തിരക്കായിരിക്കും. പോരാത്തിന് 8-ാം ഇടവും 16-ാം ഇടവും ഒക്കെ പുറകെ വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്ക് ഇനി വരും ദിവസങ്ങളിലുണ്ടാവും. അപ്പോൾ കോഴി നേർച്ചക്കായിട്ട് കോഴിനെ ലേലം വിളിച്ചെടുക്കാൻ പറ്റിയ ഡേറ്റുകളും അതിൻ്റെ സമയങ്ങളും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്ത് അതിനൊരു സൈഡിലായിട്ട് സജ്ജീകരിച്ച താൽക്കാലിക ഷെഡിൽ കോഴികളെ ലേലത്തിന് വെക്കാനുള്ള കോഴികളും അതിൻ്റെ കൂടെ ഒരു താറാവിനെയും കണ്ടു. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ടെമ്പററി ആയിട്ട് നമ്മുടെ പെരുന്നാളിനോടനുബന്ധിച്ച് കെട്ടിയൊരു ഷെഡാണ്. പിന്നെ നമ്മൾ പുതിയ പള്ളിയിലേക്ക് ഒന്ന് പ്രവേശിക്കണം. നമ്മൾ ആദ്യം രൂപം വിളിക്കുന്നത് പഴയ പള്ളിയിലാണ്. അവിടെ നിന്ന് അതിനോട് തൊട്ട് ചേർന്നുള്ള പുതിയ പള്ളിയിലേക്ക് കയറുകയാണോ. പള്ളിയുടെ ഗോപുരത്തിൽ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു 8 ദൃശ്യങ്ങൾ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ പള്ളിയുടെ അകത്തേക്ക് ക്യാമറ പ്രവേശിപ്പിക്കരുത്, മൊബൈൽ ഫോൺ കൊണ്ടുപോകരുതെന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് നമ്മൾ പള്ളിയുടെ ഡോറിൻ്റെ സൈഡിൽ നിന്നാണ് പള്ളിയുടെ അകത്തെ ദൃശ്യങ്ങൾ പകർത്തിയത്. നിയമങ്ങളെന്നും പാലിക്കപ്പെടാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിയമങ്ങൾ തെറ്റിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കാണികളും പ്രേക്ഷകരൊക്കെ ഒന്ന് സദനം ശ്രമിക്കുക. പള്ളിയുടെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ കോഴികളെ ഇട്ട് വയ്ക്കുന്ന സ്ഥലം, അതായത് നമ്മുടെ പഴയ പള്ളിയുടെ വലതുവശത്തായിട്ടാണ് ഇത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു കൂടുകളാണ് കേട്ടോ. നമ്മുടെ കോഴി എപ്പോൾ വേണമെങ്കിലും വന്ന് മേടിക്കാനും അതിനുള്ള സൗകര്യത്തിന് വേണ്ടി പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കൂട് അവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ കോഴികൾ മേടിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ അത്ഭുത കിണർ, നമ്മുടെ എടപ്പള്ളി പുണ്യാളൻ്റെ വെള്ളം അടങ്ങുന്ന അത്ഭുത കിണർ അതിനോട് ചേർന്നുണ്ട്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതിനടുത്ത് തന്നെ മെഴുകുതിരി എത്തിച്ചും വിളക്ക് എത്തിച്ചൊക്കെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എടപ്പള്ളി പുണ്യാളൻ്റെ കോഴി നിറച്ച് സംബന്ധിച്ച് ഒരു വീഡിയോ കൂടി നമ്മുടെ പുറകെ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ചെയ്യുന്ന വഴിക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതും കൂടി കണ്ട് നമ്മുടെ ചാനലും വീഡിയോയും ഒക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.